അമ്മയുടെ എഴുത്തുകൾ. വി. മധുസൂദനൻ നായർ. അമ്മ തൻ ചിന്മുദ്രയാണി എഴുത്തുകൾ. അമ്മ തൻ ചിന്മുദ്രയാണി എഴുത്തുകൾ. തൻ മകനായി പകർന്ന പാൽമുത്തുകൾ. ഇന്നു നാം വീടിന്നു മോടി കൂട്ടുന്നേരം. ഒന്നായി അടുക്കി ഒതുക്കി വയ്ക്കട്ടെ ഞാൻ. പട്ടണക്കോപ്പു നിറയ്ക്കയാലി ചില്ലുപെട്ടികൾ തിങ്ങി. നിന്നിഷ്ടമാണെൻ്റെയും കാൽപ്പെട്ടിയിൽ വെച്ചു താഴിട്ടു. പിന്നിലെ ചായ്പിൽ ഒളിച്ചാൽ അറിയില്ല കുട്ടികൾ എത്ര കൗതൂഹലം, എത്ര കൗതൂഹലം. നോക്കിയാൽ മിണ്ടും ഇച്ചിത്രലേഖത്തിൻ്റെ താളുകൾ. അമ്മ തൻ വാത്സല്യം, ഉത്കണ്ഠ, സാരോപദേശങ്ങൾ, വേദന, പ്രാർത്ഥന, നാമസങ്കീർത്തനം, നാട്ടുപുരാണങ്ങൾ, വീട്ടുവഴക്കുകൾ, ഊട്ടുത്സവങ്ങൾ, വിതപ്പൊലിപ്പാടുകൾ, നവേറുമന്ത്രം, നറുക്കിലപ്പൂവുകൾ, നീർവീഴ്ചയാറ്റാൻ മരുന്നുകുറിപ്പുകൾ. നാദമായി വന്നെൻ്റെ നാവിലെ തേനായി നാഭിയിൽ സ്പന്ദിച്ചതീയുള്ളെഴുത്തുകൾ. ഓരോന്നിനോരോ മൊഴിച്ചന്തം, ഓരോന്നിനോരോ മൊഴിച്ചന്തം. അമ്മയാം നേരിൻ്റെ ഈണവും താളവും ഇമ്പവും. അമ്മയ്ക്കു മാത്രം തരാൻ കഴിയുന്ന തം വെണ്മയും. ഞാനാകും ഓർമ്മ തൻ ഭൂമിയും. ഭദ്രമായി തന്നെ ഇരിക്കട്ടെ, ഭദ്രമായി തന്നെ ഇരിക്കട്ടെ. കുട്ടികൾ തൊട്ടുവായിച്ചാൽ അശുദ്ധമെന്നോ തിനി. എന്തു നവീനം, കുലീനം, പ്രിയേ നിന്റെ സുന്ദര ദൃഷ്ടി. നിന്നിഷ്ടമാണെൻ്റെയും അമ്മയുടേതാമെഴുത്തുകളൊക്കെയും. അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ. നമ്മൾ വിദേശത്തു നിർമ്മിച്ചൊരമ്മ തൻ ബിംബം ഈ ആതിഥ്യശാലയിൽ ശോഭനം. പൊക്കിളിൻ വള്ളി അടർത്തിക്കളഞ്ഞ് നിൻ പൊൽക്കരൾ കൂട്ടിൻ്റെ ഉള്ളിൽ വന്നപ്പോഴേ പോയ കാലത്തിൻ മധുരങ്ങളിൽ കൊതിയൂറുന്ന ശീലം മറന്നു തുടങ്ങി ഞാൻ. എങ്കിലും എങ്കിലും അമ്മയൊരോർമ്മയായി ആദിമസംഗീതമായി വന്നു മൂളുന്നിടക്കിടെ. എങ്കിലും അമ്മയൊരോർമ്മയായി ആദിമസംഗീതമായി വന്നു മൂളുന്നിടക്കിടെ. അമ്മയൊരോർമ്മ, അമ്മയൊരോർമ്മ. ഇപ്പുത്തൻ പ്രകാശങ്ങൾ ജന്മമാളും വനപ്രാചീന നീലയിൽ മങ്ങിയമർന്നതാമോർമ്മ. വല്ലപ്പോഴും നമ്മൾ ഓർത്താലുമില്ലെങ്കിലും കാവലായി പിൻപേ പറക്കും കുളിർമ. രക്തത്തിലെ ചൂടായി നിൽക്കുന്ന തന്മയും താളവും. അമ്മയുടേതാമെഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഇരിക്കട്ടെ എപ്പോഴും. അമ്മയുടേതാമെഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഇരിക്കട്ടെ എപ്പോഴും. ആരു വായിക്കുമീ മായുമെഴുത്തുകൾ? ആരുടെ നാവിലുയിർക്കുമിച്ചൊല്ലുകൾ? നാളെ ഇക്കുട്ടികൾ ചോദിക്കുമോ നമ്മൾ ആരുടെ കുട്ടികൾ? ആരുടെ നോവുകൾ? തായ്മൊഴി തന്നീണമെങ്ങനെ? നാവെടുത്തോതുന്നതെങ്ങനെ? ഓർക്കുന്നതെങ്ങനെ? തായ്മനസ്സിൻ്റെ തുടിപ്പുകളെങ്ങനെ? തായ്ച്ചൊല്ലിലൂറിയ താളങ്ങളെങ്ങനെ? താരാട്ടിലോലുന്ന മാധുര്യമെങ്ങനെ? താൻ തന്നെ വന്നു പിറന്നതുമെങ്ങനെ? ആരു തേടും, ആരു തേടും
നാളെ നമ്മുടെ കുട്ടികൾ കോർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ?